ഹലോ, നമസ്കാരം. എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. കോവിഡിന്റെ സമയത്ത് എല്ലാവർക്കും അത്ര സുഖമൊന്നല്ല, പക്ഷെ വീട്ടിലിരുന്നു കൊണ്ട് സേഫായിട്ട് പുറത്തൊന്നും ഇറങ്ങാതെ കുറച്ചു കാലം കൂടി സൂക്ഷിച്ചാൽ, വാക്സിൻ എല്ലാവർക്കും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പഴയ പോലെ അടിച്ചു പൊളിക്കാം. അപ്പൊ അതുകൊണ്ട് കുറച്ചു കാലം കൂടി വീടിനുള്ളിൽ അടങ്ങി ഒതുങ്ങിയിരിക്കുക. എല്ലാവരും എല്ലാവരും സേഫായിട്ടും ഹാപ്പി ആയിട്ടും അവിടെ ഉണ്ടെന്ന് തന്നെ വിശ്വസിക്കുന്നു. ഞാനിവിടെ മുംബൈയിൽ ഹാപ്പിയാണ്. വീടിനുള്ളിലാണ്, ലോക്ക്ഡൗൺ ആണ്. ഞങ്ങൾക്ക് ഏകദേശം April 1 മുതൽ ലോക്ക്ഡൗൺ തുടങ്ങിയതാണ്. May 15 വരെയും ലോക്ക്ഡൗൺ ആണ്. അത് കഴിഞ്ഞിട്ടും ലോക്ക്ഡൗൺ തന്നെയായിരിക്കും. അപ്പോൾ പക്ഷെ ഞങ്ങൾക്ക് രാവിലെ 11 വരെ പുറത്തു പോവാം. എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വാങ്ങിക്കണമെങ്കിൽ വാങ്ങിച്ചു കൊടുന്ന് വയ്ക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കംപ്ലീറ്റ് ലോക്ക്ഡൗൺ ആണ് ഒരു ദിവസം ഫുള്ള്. കേരളത്തിലും ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് കാണുന്ന വീഡിയോ കാണുന്ന എല്ലാവരും സേഫായിട്ടും സെക്യൂറായിട്ടും ഇരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു കേട്ടോ. ഇന്ന് പറയാൻ വന്നത്, എൻ്റെ സ്കിൻ കളർ, പഴയ സ്കിൻ കളർ കണ്ടിട്ടുള്ളവർ പലരും ചോദിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് ഈ സ്കിൻ സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആക്കി എടുക്കുന്നതിന് എന്താണ് ചെയ്യാറ്? നമ്മൾ ജെനുവിൻ ആയിട്ടുള്ള റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഷെയർ ചെയ്യാറുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ റാഡ് സിപ്സ് ആൻഡ് തോട്ട്സ് എന്ന് പറയുന്ന നമ്മുടെ ചാനലിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡെയിലി സ്കിൻ എക്സ്ഫോളിയേഷൻ എന്ന് പറയുന്നത് ഒരു കൈൻഡ് ഓഫ് സ്ക്രബാണ്. നമ്മുടെ പഴയ അമ്മൂമ്മമാരൊക്കെ ചെയ്തിരുന്ന കാര്യം, വലിയ സംഭവം ഒന്നല്ല. അതിനുവേണ്ടി നമ്മൾ പൊടിച്ചെടുക്കുന്ന ഒരു പൗഡർ നമ്മളൊരു ഒരു ബോക്സിലാക്കി സൂക്ഷിക്കുക. ദിവസേന കുളിക്കുന്നതിന് മുൻപ് അത് തൈരിൽ മിക്സ് ചെയ്തിട്ട് ശരീരം മുഴുവൻ തേച്ച് പിടിപ്പിക്കുക. തൈരിലോ പാലിലോ മിക്സ് ചെയ്യാം, ഇനി ഒന്നുമില്ലെങ്കിൽ പച്ചവെള്ളത്തിൽ മിക്സ് ചെയ്യാം. എന്നിട്ട് ശരീരത്തിന് നന്നായിട്ട് സ്ക്രബ് പോലെ ഇങ്ങനെ തേച്ചൊരച്ച്, ഈ ഡെഡ് സ്കിൻസ് ഉണ്ടല്ലോ നമ്മുടെ, ദിവസേന നമ്മൾ സ്വെറ്റ് ചെയ്യുമ്പോഴും ഒക്കെ ഈ പോസിലൊക്കെ ചളി വന്നടയുന്നുണ്ട്, അതൊക്കെ നമ്മൾ ദിവസേന ഉരച്ച് കളയുക. അപ്പം നമുക്ക് എന്താവും, ഒരു സ്മൂത്ത് ആൻഡ് ബ്യൂട്ടിഫുൾ സ്കിൻ കിട്ടും. സിമ്പിൾ, ഈസി, ലോജിക്ക് മനസ്സിലായില്ലേ? ലോജിക്കുള്ള കാര്യമാണല്ലോ ഞാൻ പറഞ്ഞത്, അത്രയേ ഉള്ളൂ. അത് പക്ഷെ ആ സ്ക്രബ് ഉണ്ടാക്കി എടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ശ്രമകരമായിട്ടുള്ള, ശ്രമകരം മീൻസ് ഭയങ്കര സംഭവമല്ല. നമ്മൾ വീട്ടിൽ കുക്ക് ചെയ്യാന്നൊക്കെ എല്ലാ സാധനങ്ങളും ഉണ്ടാക്കില്ല, അതുപോലെ തന്നെ. പക്ഷെ കുറേ ഇൻഗ്രീഡിയൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയിട്ട് ഏകദേശം നമ്മുടെ ആ വീഡിയോയ്ക്ക് ഒരു 30,000 വ്യൂ കിട്ടിയിട്ടുണ്ട്. പക്ഷേ പ്രോബ്ലം എന്താന്ന് വെച്ചാൽ, ആ ബോക്സ്, ഒരു ബോക്സ് നമ്മൾ പൗഡർ ഉണ്ടാക്കി അത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് ഉണ്ടാക്കാൻ നമ്മൾക്ക് സമയം കണ്ടെത്താൻ പറ്റില്ല. ആദ്യത്തെ ആവേശം എല്ലാ സമയത്തും ഉണ്ടാവില്ല, പിന്നെ ഉണ്ടാക്കില്ല. അപ്പൊ പിന്നെ സ്കിന്ന് ഡള്ളാവുമ്പോ പിന്നെ ഇനി ആ പൗഡർ ആദ്യം ഉണ്ടാക്കണല്ലോ എന്നുള്ള ചിന്ത വരും. അപ്പോൾ അങ്ങനെ ഒരുപാട് പേര് പറഞ്ഞപ്പോൾ, ഈ ഒരു ചാനലിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ഇങ്ങനത്തെ നാച്ചുറൽ പ്രോഡക്റ്റ് ഡെഫിനറ്റ് ആയിട്ടും, ഈ പറഞ്ഞ സാധനത്തിന്റെ ഒരു വീഡിയോ നമ്മൾ ഡെഫിനറ്റ് ആയിട്ടും ചെയ്യും. പക്ഷെ ഇപ്പൊ ഞാൻ വിചാരിച്ചു, അതിനുശേഷം ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് പെർഫെക്റ്റ് എന്ന് തോന്നിയ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് കുട്ടി വീഡിയോയില് പരിചയപ്പെടുത്താം. അപ്പൊ ഈ വീഡിയോയ്ക്ക് അധികം ലെങ്ത് ഇല്ല, വേഗം പരിചയപ്പെടുത്തിയിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഈ അതിനുവേണ്ടി എം കഫീൻ എന്ന് പറഞ്ഞിട്ടൊരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. എം കഫീൻ എന്ന് പറയുന്ന ഈ പ്രോഡക്റ്റ് പരിചയപ്പെടുത്തുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെനിക്ക് പൈസ തന്നിട്ട് ഒരു പെയ്ഡ് അഡ്വർടൈസ്മെന്റോ അല്ലെങ്കിൽ കൊളാബറേഷനോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അല്ല, 100% ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ചതാണ്. 715 രൂപയാണ് ഞാൻ ഇതിന് കൊടുത്തത്. ഇതിൻ്റെ കൂടെ ബോഡിയിൽ അപ്ലൈ ചെയ്യുന്ന ഒരു ലോഷൻ ഉണ്ട്, പിന്നെ ഇതുപോലെ ഒരു ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു സെറം കൂടി അവർ ഗിഫ്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ ഈ രണ്ട് പ്രോഡക്റ്റുമാണ് ഓർഡർ ചെയ്യുക. ഇതൊരു സ്ക്രബാണ്. ഈ സ്ക്രബ് നമുക്ക് ദിവസേന, കോഫി സ്ക്രബാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ വീട്ടിലുണ്ടാക്കുന്ന സ്ക്രബിനെ സംബന്ധിച്ചിടത്തോളം, നമ്മളത് കുളിച്ചു കഴിയുമ്പോൾ വീടിന്റെ ബാത്റൂമിന്റെ ഉള്ളൊക്കെ ഒരു ഡൾ സ്മെല്ലായിരിക്കും, ഒരു നല്ല സ്മെല്ലായിരിക്കില്ല. കാരണം എന്താ, ഒരുപാട് പയറും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മളിപ്പോൾ, നമ്മുടെ മുമ്പൊക്കെ നമ്മുടെ മുത്തശ്ശിമാരൊക്കെ പറയുക ചെറുപയർ തേച്ച് കുളിക്കണം, വാഗപ്പൊടി തന്നെ തോന്നുന്നു പറയാം, വാഗപ്പൊടി തേച്ച് കുളിക്കണം എന്നൊക്കെ അല്ലേ. അപ്പൊ ആ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതിനൊക്കെ ഒരു അത്ര സുഖമല്ലാത്തൊരു സ്മെല്ലുണ്ടായിരിക്കും. അതൊന്നും എല്ലാ വീട്ടിലും അലൗഡ് അല്ല. എന്ത് മണമാണ് ഈ ബാത്റൂമിൽ, പ്രത്യേകിച്ചും നമ്മുടെ ഇന്നത്തേക്കോ ബാത്റൂം വീടിന്റെ ഉള്ളിലായതുകൊണ്ട് തന്നെ ഒരു ഫൗൾ സ്മെൽ ഒരിക്കലും നമ്മുടെ വീട്ടിൽ മറ്റംഗങ്ങൾ സമ്മതിച്ചു തരില്ല. അങ്ങനെയുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റിയതാണ് ഈ ഒരു മെക്കഫീന്റെ കോഫി സ്ക്രബ്. ഇതിന് ശരിക്കും ഇത് നമ്മൾ സ്ക്രബ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ പ്രോഡക്റ്റിന്റെ അതേ റിസൾട്ടാണ്. ഡെയിലി സ്കിൻ എക്സ്ഫോളിയേഷൻ, പെയ്ഡ് അഡ്വർടൈസ്മെന്റ് അല്ല ഞാൻ പറയുന്നു, ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് ഇഷ്ടമായ ഒരു സാധനമാണ്. നിങ്ങൾ ആരും ഇത് വാങ്ങിക്കണം എന്ന് ഞാൻ ഫോഴ്സ് ചെയ്യില്ല. എനിക്കിഷ്ടം തോന്നിയ ഒരു പ്രോഡക്റ്റ്, അത് ഇനി വരുന്ന റിവ്യൂസ് ആണെങ്കിലും എനിക്കിഷ്ടം തോന്നിയാൽ ഞാൻ നിങ്ങളുടെ മുൻപിൽ കൊണ്ടുവരും. അപ്പോൾ ഇത്
മെക്കാഫീൻ്റെ ഈ പ്രോഡക്റ്റ് എംകഫീൻ രണ്ട് രീതിയിൽ പ്രൊനൗൺസ് ചെയ്യാം. ഒന്ന് മെക്കാഫീൻ എന്ന് പറയാം, നമ്മൾ മെക്ഡൊണാൾഡ്സ് എന്ന് പറയില്ലേ, അതുപോലെ മെക്കാഫീൻ എന്ന് പറയാം, അല്ലെങ്കിൽ എംകഫീൻ എന്ന് പറയാം. രണ്ടും കറക്റ്റാണ്, ചിലവർ രണ്ട് രീതിയിലും പ്രൊനൗൺസ് ചെയ്യാറുണ്ട്. അപ്പോൾ എംകഫീൻ്റെ ഈ പ്രോഡക്റ്റ് സ്ക്രബാണ്. നമ്മൾ ഇതെടുക്കുന്നു, നമ്മുടെ ബോഡി നന്നായി വെട്ടാക്കിയതിന് ശേഷം ഈ സ്ക്രബ് വെച്ചിട്ട് നന്നായിട്ട് സ്കിന്നിൽ മറ്റേ പ്രോഡക്റ്റിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ സ്ക്രബ് ചെയ്തിട്ട് പിടിപ്പിക്കുന്നു. നമ്മുടെ ബോഡിയുടെ ഫേസിലും കണ്ണിൻ്റെ മിതുക്കി കണ്ണിൻ്റെ ഉള്ളിലോട്ട് പോകരുത് കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പക്ഷെ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന സ്ക്രബിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഹോൾ ബോഡിയിൽ എവിടെ വേണമെങ്കിലും ആ ഒരു പ്രോഡക്റ്റ് സ്ക്രബ് ചെയ്യാം. അപ്പോൾ അതാണ് ഇഷ്ടമെങ്കിൽ നമ്മുടെ ആ ചാനലിൽ റാഡ്സ് ടിപ്സ് ആൻഡ് തോട്ട്സിൻ്റെ ചാനലിൽ കിടക്കുന്നുണ്ട്. ഇനി നിങ്ങൾ ആ പ്രോഡക്റ്റ് ഇവിടെ തന്നെ വീണ്ടും ഉണ്ടാക്കണം എന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ താഴെ കമൻറ്റ് ഇട്ടോളൂ, നമുക്കത് വീണ്ടും ഉണ്ടാക്കാം, നോ പ്രോബ്ലം. അപ്പോൾ ഈ പ്രോഡക്റ്റ് ഇതുപോലെ പൗഡർ ഫോമിലാണ്, കാണാനില്ലേ ഇങ്ങനെ കണ്ടോ, പൗഡർ ഫോമിലാണ്. ഇത് നമ്മുടെ ബോഡി വെറ്റാക്കിയതിന് ശേഷം നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക, എന്നിട്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്യുക. വളരെ ഈസി ആയിട്ട് ഹോൾ ബോഡി കാലൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആക്കി എടുക്കുന്നതിന് സഹായിക്കും. കാലൊക്കെ എങ്ങനെയാണ് സ്ക്രബ് ചെയ്തെടുക്കേണ്ടതെന്ന് ഞാൻ പിന്നെ ഒരു തവണ ഒരു വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. കാലൊക്കെ നമുക്ക് ബ്യൂട്ടിഫുൾ ആക്കി എടുക്കുന്നതിനുള്ള ഒരുപാട് മാർഗങ്ങളുണ്ട്, അതൊക്കെ ഞാൻ പിന്നെ ഒരു തവണ കാണിച്ചു തരാം. അപ്പോൾ ഈ സ്ക്രബ് ഹോൾ ബോഡിയിൽ നമുക്ക് ഡെയിലി അപ്ലൈ ചെയ്യാം, ഡെയിലി സ്ക്രബായിട്ട് ഉപയോഗിക്കാം. സത്യം പറഞ്ഞാൽ ആ സ്ക്രബ് ഉപയോഗിച്ച് തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ മാർക്കറ്റിൽ ഇങ്ങനെ ഒരു സ്ക്രബ് കണ്ടുപിടിച്ചത്. അപ്പോഴേ ഞാൻ വിചാരിക്കുന്നതാണ് ഇത് പരീക്ഷിക്കണം, ഇത് അടിപൊളിയാണോ എന്ന് നോക്കണം എന്ന്. പക്ഷെ ഞാൻ ഉപയോഗിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എസ്പെഷ്യലി അതിൻ്റെ ഒരു നല്ല സ്മെല്ല്, കോഫിയുടെ സ്മെല്ല്. കോഫി ഇഷ്ടമല്ലാത്തവരാരെങ്കിലും ഉണ്ടോ? എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഉപയോഗിക്കുക, എന്നിട്ട് നമ്മുടെ മേത്തൊക്കെ ഉരച്ച് തേച്ച് നന്ന് വൃത്തിയായിട്ട് കഴുകുക. ഓക്കെ, ആഫ്റ്റർ ദാറ്റ് ഇത് ചെയ്തിട്ട് ബോഡി നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ട് നമ്മുടെ സ്കിന്നിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. ഇതൊരു ഓയിൽ ടൈപ്പ് ഒരു സാധനമാണ്. ഇത് നമ്മുടെ ബോഡിയിൽ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഓയിലാണ്. ഇത് രണ്ട് ബോട്ടിലും നമ്മുടെ ഗ്ലാസ് ബോട്ടിലാണ് കേട്ടോ, ഹാൻഡിൽ വിത്ത് കെയറാണ്. അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ, അറിയാതെ തട്ടിയിട്ടുണ്ടെങ്കിൽ അത് പൊട്ടിപ്പോകും. എന്നിട്ട് നമ്മുടെ സ്കിന്നിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ നമ്മുടെ മറ്റേ പ്രോഡക്റ്റ്, അതായത് ഡെയിലി സ്കിൻ എക്സ്ഫോളിയേഷന് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന പൗഡർ തൈരിൽ ഇട്ട് ഉപയോഗിക്കുമ്പോൾ, തൈരിൽ മിക്സ് ചെയ്തിട്ടോ പാലിൽ മിക്സ് ചെയ്തിട്ടോ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഓൾറെഡി നമ്മുടെ സ്കിന്നിൽ ആ ഒരു എന്താ പറയുക, ഒരു ഓയിൽ ടെക്സ്ചർ ഓൾറെഡി ആ സ്ക്രബ് ഉപയോഗിച്ചതിന് ശേഷം നമ്മൾ തൊടുമ്പോൾ തന്നെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ടാവും. ഇത് ഈ സ്ക്രബ് എന്ന് പറയുന്നത് കുറച്ച് ഡ്രൈ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതായതുകൊണ്ട് തന്നെ സ്മൂത്ത്നെസ്സിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ഓയിൽ ടെക്സ്ചർ നമ്മുടെ ബോഡിക്ക് കിട്ടുന്നതിന് വേണ്ടി ഇത് ആഫ്റ്റർ ദാറ്റ് ഇത് അപ്ലൈ ചെയ്യണം. ഈ ഒരു അതിൻ്റെ കൂടെ കിട്ടുന്ന ഒരു ബോഡി ഓയിൽ, കോഫി ബോഡി പോളിഷിംഗ് ഓയിൽ എന്നാണ് ഇത് പറയുന്നത്. മെക്കാഫീൻ്റെ തന്നെ, അല്ലെങ്കിൽ എംകഫീൻ്റെ തന്നെ ബോഡി പോളിഷിംഗ് ഓയിൽ. ഇതിനെ എങ്ങനെ വേണമെങ്കിൽ എനിക്ക് പ്രൊനൗൺസ് ചെയ്യാം, കാരണം ഇവിടെ എനിക്ക് പൈസ തന്നിട്ടൊന്നല്ല എന്ത് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഓക്കെ, അപ്പോൾ ഈ പ്രോഡക്റ്റ് അതിനുശേഷം നമുക്ക് അപ്ലൈ ചെയ്യാം ബോഡിയിൽ. സോ സൂപ്പർ പ്രോഡക്റ്റ് ആണ് രണ്ടും. ഇത് പിന്നെ ഫേസിൽ ഉപയോഗിക്കുന്ന ഒരു സെറം ആണ്. ഫേസിൽ സെറം നമ്മൾ എങ്ങനെ ഉപയോഗിക്കുക, ജസ്റ്റ് ഫേസ് സെറം, ഫേസ് കുളിയൊക്കെ കഴിഞ്ഞത് വന്നതിന് ശേഷം ഫേസിൽ നന്നായിട്ട് സെറം അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഞാൻ മുമ്പ് ഒരു ജെയ്ഡ് റോളർ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു, ആ ജെയ്ഡ് റോളർ ഇട്ട് നന്നായിട്ട് അപ്പാട് മസാജ് ചെയ്ത് കൊടുക്കുക. സ്കിന്നൊന്നും സാഗി ആവാണ്ട് നല്ല എന്താ പറയുക, സോഫ്റ്റ് ആൻഡ് പ്ലം ചീക്സ് ഒക്കെ കിട്ടുന്നതിന് സഹായിക്കും. എൻ്റെ ഒത്തിരി പ്ലം ഒന്നല്ല, എന്നാലും ഈ ഒരു ഏജിലും ഞാൻ പിടിച്ചു നിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ എൻ്റെ ഏജ് എന്താണെന്ന് ചോദിക്കാനല്ലേ ഞാൻ പറഞ്ഞുതരില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യുക. ഈ പ്രോഡക്റ്റ്, ഈ രണ്ട് പ്രോഡക്റ്റും നല്ല പ്രോഡക്റ്റുകളാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായ പ്രോഡക്റ്റുകളാണ്. അപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് പരിചയപ്പെടുത്തിയെന്നുള്ളൂ. നിങ്ങൾ ഇത് വാങ്ങിക്കണം എന്നോ ഇത് ഉപയോഗിക്കണം എന്നോ ഒരു നിർബന്ധമില്ല. അല്ലെങ്കിൽ നമ്മുടെ നാച്ചുറൽ സ്ക്രബ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, സ്മൂത്ത് ആയിട്ടുള്ള, അടിപൊളി ആയിട്ടുള്ള സ്കിൻ, സോഫ്റ്റ് ആയിട്ടുള്ള സ്കിൻ കിട്ടുന്നതിന് സഹായിക്കും. അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുക കേട്ടോ. കഴിഞ്ഞു, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുവോ ഇല്ലേ? അതുകൂടി ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. എന്നിട്ട് എന്താ പറയുക, ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത വീഡിയോ നമുക്ക് കാണാം. ഒന്നിച്ചിരുന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി ഇരുന്ന്
ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കാം. എന്താണ് നമ്മുടെ ചാനലിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ജെനുവിൻ റിവ്യൂ ചെയ്യാം, നമുക്ക് റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ, ആഴ്ചയിൽ ഒരിക്കലേ ഞാൻ വീഡിയോ ചെയ്യുന്നുള്ളൂ, അപ്പോൾ കാണാമല്ലോ അല്ലേ. ലവ് യു എല്ലാവർക്കും, കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മ, താങ്ക് യു സോ മച്ച് എന്നെ സഹിക്കുന്നേ. ബൈ.